കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം ആരംഭിച്ചു. അപ്പോഴേക്കും എൻ ഡി എ മുന്നണിയിൽ ഭിന്നത തുടങ്ങി. ബി ഡി ജെ എസ് ആണ് പുതിയ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തവണ തങ്ങൾക്ക് 7 സീറ്റ് വേണമെന്നാണ് ബി ഡി ജെ എസിൻ്റെ അവകാശവാദം. തൃശൂർ, പാലക്കാട്, വയനാട്, കോട്ടയം, ഇടുക്കി, മാവേലിക്കര, ആലത്തൂർ എന്നീ സീറ്റുകളാണ് അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ വയനാട്, ഇടുക്കി, ആലത്തൂർ, മാവേലിക്കര മണ്ഡലങ്ങൾ മാത്രമാണ് ബി ഡി ജെ എസിന് നൽകിയത്. ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ പി നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരെ നേരിട്ട് കണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളി ഈ ആവശ്യം ഉന്നയിച്ചതും നിർദ്ദേശം മുന്നിൽ വച്ചതും. സീറ്റ് നിർണയം കേരളത്തിൽ ചർച്ച ചെയ്യാതെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചതിൽ ബി ജെ പി സംസ്ഥാന ഘടകത്തിന് അതൃപ്തിയായി. സുരേഷ് ഗോപി നോട്ടമിട്ടിരിക്കുന്ന തൃശൂരും പ്രധാന നേതാക്കളിൽ ആരെയെങ്കിലും മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്ന പാലക്കാടും ഒരു കാരണവശാലും വിട്ടുകൊടുക്കാനാകില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം. കേന്ദ്ര നേതൃത്വത്തിനും ഈ നിലപാട് തന്നെയാണ്. ഒരു മാറ്റവുമില്ല. ഘടകകക്ഷി എന്ന നിലയിൽ ബി ഡി ജെ എസ് വട്ടപൂജ്യമാണെന്ന വാദമുയർത്തി അവരുടെ ആവശ്യത്തിന് തടയിടാനുള്ള നീക്കങ്ങൾ ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു. അമിത്ഷായുമായി തുഷാർ വെള്ളാപ്പള്ളിക്കുള്ള അടുപ്പം ഫലപ്രദമായി ഉപയോഗിക്കാനാണ് ബി ഡി ജെ എസിൻ്റെ നീക്കം. കേരളത്തിൽ സ്ഥാനാർത്ഥികളായി പരിഗണിക്കാൻ വേണ്ടവരുടെ ലിസ്റ്റ് നൽകാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചലച്ചിത്ര താരങ്ങൾ, പൊതുസമ്മതരുൾപ്പെടെയുള്ളവരെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരണമെന്നാണ് കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശം. മതന്യൂനപക്ഷ വിഭാഗത്തിൽ അവിടെ നിന്നുള്ള സ്ഥാനാർത്ഥികൾക്കും പരിഗണന കൊടുക്കണം. ക്രൈസ്തവ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കുറി പുതിയ സ്ഥാനാർത്ഥികളായിരിക്കും കൂടുതലും ബി ജെ പിക്ക് വേണ്ടി മാറ്റുരയ്ക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ പലരും കണ്ണുവച്ചിട്ടുണ്ടെങ്കിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആറ്റിങ്ങലിൽ വി മുരളീധരൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. തൃശൂരിൽ സുരേഷ് ഗോപി വീണ്ടും മത്സരിക്കും. സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കുമെങ്കിലും അതിൽ സുരേഷ് ഗോപിക്കും വി മുരളീധരനും ഇളവ് നൽകും. സിനിമാ രംഗത്ത് നിന്നും കൂടുതൽ പേർ മത്സരരംഗത്തുണ്ടാകും. നടൻ ഉണ്ണി മുകുന്ദൻ ഉൾപ്പെടെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം.